എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ. അജിത് കുമാർ കള്ളപ്പണം വെളുപ്പിച്ചെന്നും കൈക്കൂലിപ്പണം ഉപയോഗിച്ച് ഫ്ളാറ്റുകൾ വാങ്ങി മറിച്ചുവിറ്റെന്നും അൻവർ പറഞ്ഞു. സോളാർ കേസ് അട്ടിമറിച്ചതിനുള്ള കൈക്കൂലിപ്പണമാണ് ഇതെന്നും അൻവർ മഞ്ചേരിയിൽ ആരോപിച്ചു. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിൻ്റെ നേർരേഖയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ നമുക്കറിയാം 2016 മെയ്യിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെ ആ കാലത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും സജീവമായ രാഷ്ട്രീയ ചർച്ചാ വിഷയം നമുക്കറിയാം സോളാർ കേസായിരുന്നു. സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുമായി എനിക്ക് ബന്ധപ്പെട്ട് വന്ന ഒരു പോലീസ് ഓഫീസറുടെ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ എനിക്ക് വന്ന ഒരു കോൾ വോയിസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നതാണ്. അതിനുശേഷം പരാതിക്കാരിയായ സോളാർ കേസിലെ പരാതിക്കാരിയായ ശ്രീമതി സരിത തന്നെ ഈ കാര്യങ്ങൾ അതിനുശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വലിയ പണം അദ്ദേഹം പ്രതികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഈ അനീതിക്ക് കൂട്ടുനിന്നത് എന്നും ഞാൻ പറഞ്ഞതാണ്. അതിലെ ഒരു നേർ തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്, കേരളത്തിലെ സമൂഹത്തോട് പറയാൻ പോകുന്നത്. ഇത് എം ആർ അജിത് കുമാർ വാങ്ങിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഒരു ഫ്ളാറ്റിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസാണ്. രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്കൊക്കെ എടുക്കാം, അതിൻ്റെ ലിങ്ക് ഇപ്പം നൽകാൻ പോകുന്നതാണ്. ഇതിൽ 33,80,100 രൂപക്ക് ഇദ്ദേഹം പട്ടം എസ് ആർ ഒയിൽ കവടിയാർ വില്ലേജിൽ, ഒക്കെ കവടിയാറാണ് കേട്ടോ, കവടിയാർ വില്ലേജിൽ അദ്ദേഹം ഒരു ഫ്ളാറ്റ് വാങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ. എം ആർ അജിത് കുമാർ, ഏജ് 47, പ്ലേസ് മണക്കാട്, ഹൗസ് നമ്പർ TC41/1489, 1489. പ്രൊഫഷൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, IGF പോലീസ്. ഇദ്ദേഹം ഇത് വാങ്ങുന്നത് 2016 February 19 ആണ് ഈ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ 2016 മെയ്യിലാണ് നമ്മളെ ഇലക്ഷൻ നടക്കുന്നത്. അതിൻ്റെ തൊട്ട് 2.5 മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. പ്രോപ്പർട്ടി വാങ്ങിക്കോട്ടെ, അതിലെ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ ഇത് എങ്ങനെ വാങ്ങി എങ്ങനെ വിറ്റു എന്നതാണ് ഇതിലെ നിങ്ങളെയല്ല ആരെയും അതിശയിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ വില, അദ്ദേഹം വാങ്ങിയത് കാണിച്ച വില, ഒഫീഷ്യലായി കാണിച്ചിട്ടുള്ള വില ഈ പറഞ്ഞ 33,80,100 വാങ്ങുന്നത് ഈ പറയുന്ന 2016 February 19. ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം 10 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പ്രോപ്പർട്ടി വിൽക്കുകയാണ്, 29/2/2016. February 19 വാങ്ങുന്നു, February 29 വിൽക്കുന്നു. എത്രയൊക്കെ അറിയും നിങ്ങൾ, 33,80,100 വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് 65 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടി വിലക്ക്. ഈ മാജിക്ക് എന്താണ് എന്ന് ഈ വിജിലൻസ് അന്വേഷിക്കട്ടെ, പത്രക്കാരായ നിങ്ങളും അന്വേഷിക്കുക, ഈ ഫ്ളാറ്റിൽ ഇപ്പൊ ആരാ താമസിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുക, ഇതിന്റെ വാടക ആരാ വാങ്ങുന്നത് നിങ്ങൾ അന്വേഷിക്കുക. റെക്കോർഡ് പ്രകാരം 32 ലക്ഷം രൂപക്ക് വാങ്ങിയ, 33 ലക്ഷം രൂപക്ക് വാങ്ങിയ, 33,80,000 വാങ്ങിയ ഒരു ഫ്ളാറ്റ് 10 ദിവസം കഴിഞ്ഞിട്ട് 65 ലക്ഷം രൂപക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമായൊരു കാര്യമാണോ? എവിടുന്ന് കിട്ടി ഈ പണം? ഞാൻ അന്നേ പറയുന്നുണ്ട് പണം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ സോളാർ കേസ് അട്ടിമറിച്ചതെന്ന്.
കൃത്യമായ തെളിവുകൾ അന്വേഷിച്ചാൽ പുറത്തു വരാൻ പോവുകയാണ്. ഈ പണം അദ്ദേഹത്തിന് കൈക്കൂലിയായി സോളാർ കേസ് അട്ടിമറിക്കാൻ കിട്ടിയ പണമാണ് ഇതിൻ്റെ ബേസിക് സോഴ്സ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഫ്ളാറ്റ് അന്ന് കോണ്ടൂർ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡോക്യുമെൻ്റിൽ ഒപ്പിട്ടിരിക്കുന്നത്. കൺസ്ട്രക്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങുകയാണ് ആസ് പെർ റെക്കോർഡ്. അന്ന് ഈ ഫ്ളാറ്റിൻ്റെ വില 55 to 65 lakh രൂപയാണ് അവിടെ. അപ്പം ഈ 55 to 60 lakh രൂപ വരെയുള്ള ഫ്ലാറ്റ് 32 lakh രൂപ 33 lakh രൂപയ്ക്ക് കിട്ടുകയാണ്. ഓക്കെ, സമ്മതിച്ചു. അത് 65 lakh രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ കൺസ്ട്രക്ട് ചെയ്ത കൺസ്ട്രക്ഷൻ കമ്പനിക്കുന്നത് പ്രാന്താണോ? 10 ദിവസം കഴിഞ്ഞിട്ട് 65 lakh രൂപയ്ക്ക് വിൽക്കാവുന്ന ഒരു സാധനം എന്തിനാണ് 32 lakh വിറ്റത്? 33 lakh 80,000 വിറ്റത്? അപ്പൊ ഇത് രണ്ടാമത്തെ ഗെയിം. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.5 kg സ്വർണ സമ്മാനം.